നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും മുൻപ് ഈ ഒരു വിഷയത്തിനെ പറ്റി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതുമാണ്. നമുക്ക് വിഷയത്തിലോട്ട് വരാം. അതായത് മഴക്കാലങ്ങളിൽ വാഹനം ഓടുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഷവർലെറ്റിൻ്റെ തവേര, നിയോ, നിയോ ടു, നിയോ ത്രീ വാഹനങ്ങൾ ഓടുന്ന സമയത്ത് സ്റ്റിയറിംഗ് ടൈറ്റാവുന്ന ഒരു പ്രോബ്ലം പല വാഹന ഉടമകൾക്കും വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല എന്നതാണ് സത്യം. അതിൽ അന്ന് പ്രധാനമായി പറഞ്ഞത് ഈ ഫാൻ ബെൽറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഫാൻ ബെൽറ്റിൻ്റെ പോർഷന്, ഈ പുള്ളിയുടെ പോർഷനിൽ വെള്ളം അടിച്ച് കയറിയിട്ട് ഈ ഫാൻ ബെൽറ്റ് ലൂസായിട്ട് പുള്ളിയിൽ നിന്ന് ബെൽറ്റ് സ്ലിപ്പായിട്ടാണ് സ്റ്റിയറിംഗ് ടൈറ്റാവുന്നത്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ നോക്കുമ്പോൾ അറിയാൻ പറ്റും. സേഫ്റ്റി കവർ, അതായത് എൻജിൻ ഗാർഡുണ്ട്, എൻജിൻ്റെ അടിയിലത്തെ പ്രൊട്ടക്ഷൻ കവർ ഇല്ലാത്ത വാഹനങ്ങളിലാണ് കൂടുതലും ഈ ഒരു പ്രശ്നം വരുന്നത്. അതായത് കാണിച്ചു തരാം. ഈ കാണുന്ന സേഫ്റ്റി കവർ ഇല്ലാത്ത വാഹനങ്ങളിലാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ വടക്ക് ഭാഗത്തോടുന്ന, അതായത് നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞ്, എറണാകുളം കഴിഞ്ഞ് ബാക്കി വടക്ക് ഭാഗത്തോടുന്ന ഏകദേശം വാഹനങ്ങളിലൊന്നും ഈ സേഫ്റ്റി കവർ വച്ചിട്ടില്ല, എൻജിൻ ഗാർഡ് വച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത്, കാര്യം ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെ കുറവാണ്, ഈ സേഫ്റ്റി കവർ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെ കുറവാണ്. അതുമല്ല കല്ലുകളിലും മറ്റും പിടിക്കുവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പലരും ഈ ഒരു സേഫ്റ്റി കവർ അഴിച്ചു വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ ദോഷം എന്താണെന്ന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇതിൽ ഈ സേഫ്റ്റി കവർ ഇല്ലാത്ത പക്ഷം അടിയിൽ നിന്ന് വെള്ളമടിച്ച് മുകളിലോട്ട് കയറിയതിന് ശേഷം, അതായത് ഈ സേഫ്റ്റി കവർ ഇല്ലാത്ത പക്ഷം, അടിയിൽ കവറുണ്ട്, ഈ നമുക്ക് കാണിച്ചു തരാം, താഴെ ഈ വിരൽ വരുന്ന ഭാഗത്താണ് കവർ വരുന്നത്. ഈ കവർ ഇല്ലാത്ത പക്ഷം അടിയിൽ നിന്ന് വെള്ളമടിച്ച് ഈ പുള്ളിയിലേക്ക്, അതായത് ഈ കാണുന്ന പുള്ളിയിലേക്ക് വന്നിട്ട് ബെൽറ്റ് നനഞ്ഞിട്ട്, ഫാൻ ബെൽറ്റ് നനഞ്ഞിട്ട് ഈ കാണുന്ന പുള്ളിയിൽ നിന്ന് ബെൽറ്റ് സ്ലിപ്പായി പോവും. അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രശ്നം എന്നത്, ഈ ഇടതുവശത്ത് കാണുന്ന, അതായത് ഈ സ്കർട്ടുണ്ട്, ഫ്ലെക്സിബിൾ സ്കർട്ടാണിത്, റബ്ബറാണ്, ഈ റബ്ബറാണ്, ഈ സ്കർട്ട് ഇല്ലാത്ത വാഹനങ്ങളിലും ഈ ഒരു പ്രശ്നം വരും. അതായത് ഇത് വീലാർസിൽ വരുന്നതാണ്, ഈ വീലാർസിൽ വരുന്ന ഈ സ്കർട്ടുണ്ട്, ഇത് റബ്ബറാണ്, ഈ സ്കർട്ട് വരുന്നത് ഈ സൈഡിൽ കൂടെ എല്ലാം വന്നിട്ടുണ്ട്. ഈ സ്കർട്ടില്ലാത്ത വാഹനങ്ങളിലെല്ലാം ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് വെള്ളം മഴയത്ത് വാഹനം ഓടുന്ന സമയത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലിറങ്ങുമ്പോൾ ആ വെള്ളം ഉള്ളിലേക്ക് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കർട്ട് വച്ചിരിക്കുന്നത്. ഈ എയർ ഫിൽറ്ററിൻ്റെ നേരെ താഴെയായിട്ട് സ്കർട്ട് വരുന്നുണ്ട്. ആ സ്കർട്ട് കാലക്രമേണ വണ്ടി വാട്ടർ വാഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ പാച്ച് വർക്കിനെ കയറ്റുമ്പോൾ ചിലർ വലിച്ച് അഴിച്ചൊക്കെ കളയാറുണ്ട്. ഇങ്ങനെ വരുന്ന, ഇതാണ് സ്കർട്ട് ഈ കാണുന്നത്, ഇങ്ങനെ വരുന്ന സമയത്തും വെള്ളം ഉള്ളിലേക്ക് അടിച്ച് കയറിയിട്ട് ഈ പോർഷനിലോട്ട്, ഈ സൈഡിൽ നിന്ന് അടിച്ച് കയറി, അത് ഈ കൈ കാണിച്ചു തരാം, ഈ സൈഡിൽ നിന്ന് അടിച്ച് കയറിയിട്ട് ഈ പോർഷനിലോട്ട് വെള്ളം കയറിയിട്ടാണ് ഈ പുള്ളി ഇന്ന് ബെൽറ്റ് സ്ലിപ്പാവുന്നത്. അതായത് മൊത്തം 3-4 പുള്ളി വരുന്നുണ്ട്. ഇതൊരു പുള്ളി, താഴെ ഒരു പുള്ളി, ഇവിടെ ഒരു പുള്ളി വരുന്നുണ്ട്, ഈ സൈഡിൽ ഒരു പുള്ളി വരുന്നുണ്ട്, അങ്ങനെ മൊത്തം 4 പുള്ളി വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്ത് അടിച്ചാൽ കൂടിയും, വെള്ളം അടിച്ചാൽ കൂടിയും ഇതിൽ നിന്ന് ബെൽറ്റ് സ്ലിപ്പായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. മഴക്കാലത്തിന് മുന്നേ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബെൽറ്റ് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് AC പവർ സ്റ്റിയറിംഗിൻ്റെ ബെൽറ്റ് റീപ്ലേസ് ചെയ്യുവാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ടൈറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ബെയറിംഗ്, അതായത് പവർ സ്റ്റിയറിംഗിൻ്റെ പമ്പിൻ്റെ ബെയറിങ്ങോ മെയിൻ പുള്ളിയുടെ ബെയറിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ ബെയറിംഗ് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാണുന്നതാണ്
സ്കർട്ട് പറഞ്ഞ സ്കർട്ട്. ഇതിപ്പം വാഹനം ചെളിയിലൊക്കെ ഓടിയിട്ട് അത്രയും ചെളി പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. മഴക്കാലമാണ്, ചെളിയിലൊക്കെ ഓടിയിട്ട് ചെളി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്കർട്ട് നിങ്ങളുടെ വാഹനത്തിന് ഇല്ലെങ്കിൽ അത് വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ട് വാഹനം ഓടുവാൻ ശ്രമിക്കണം. നിസ്സാരമായി കാണരുത്, ഈ ഒരു കാര്യങ്ങളൊന്നും ആരും നിസ്സാരമായി കാണരുത്.